ഹായ് എവരിവൺ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് അഡ്മിഷൻ എടുക്കാൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 2023 അധ്യയന വർഷത്തിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ ഷെഡ്യൂളാണ്, അഡ്മിഷൻ ഷെഡ്യൂളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീസെൻ്റായിട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള അലോട്ട്മെൻറ്റ്, അതുപോലെ രണ്ട് അലോട്ട്മെൻറ്റുകൾ ഉണ്ട്, അതുപോലെ ക്ലാസ് കമൻസ്മെൻ്റ് ഓഫ് ക്ലാസ്സസ് മായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ട് പുറത്തുവിട്ടതാണ്. അവരുടെ ഓരോ അലോട്ട്മെൻറ്റും പ്രോസസ്സുകളും ഓരോ പ്രോസസ്സുകളുടെയും കറക്റ്റ് ഡേറ്റും ആണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് കമൻസ്മെൻറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. നമുക്കറിയാം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ 25/7/2022 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ്, ഓൺലൈൻ രജിസ്ട്രേഷൻ്റെയും ഫീ അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് അടക്കാനുമുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 11/8/2022 5 മണിവരെയാണ് സമയം, ആഗസ്റ്റ് 11 വരെ. അടുത്തത് ട്രയൽ അലോട്ട്മെൻറ്റ്, പി ജി ട്രയൽ അലോട്ട്മെൻറ്റ്, അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 17/8/2022 ഓഗസ്റ്റ് 17 ട്രയൽ അലോട്ട്മെൻറ്റ്. അതുപോലെ ഫോർവേഡിംഗ് ഓഫ് കമ്മ്യൂണിറ്റി ക്വാട്ടാലിസ്റ്റ്, PWD ക്വാട്ടാലിസ്റ്റ് ആൻഡ് അതർ അപ്ലൈഡ് ഓർ റാങ്ക് ലിസ്റ്റ് ബൈ യൂണിവേഴ്സിറ്റി. അപ്പോൾ കമ്മ്യൂണിറ്റി ക്വാട്ട അതിലേക്കൊക്കെയുള്ള അപേക്ഷ നൽകേണ്ട ടൈം എന്ന് പറയുന്നത് 17 തീയതി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 19/8/2022 ഓഗസ്റ്റ് 19 ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. 17 ട്രയലും 19 ഫസ്റ്റ് അലോട്ട്മെൻറ്റുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്തത് മണ്ടേറ്ററി ഫീ പേയ്മെൻറ്റ് കൺഫേം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മണ്ടേറ്ററി ഫീസ് അടയ്ക്കേണ്ടതുണ്ട്, എങ്കിലേ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അവിടെ നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുക. അല്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ, നിങ്ങൾക്കിനി മാറ്റം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും അഡ്മിഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടക്കണം. അപ്പോൾ അതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമാണ് വരുന്നത്. അതായത് 19 തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അന്ന് മുതൽ 24 തീയതി 3 മണിവരെയാണ് മാൻഡേറ്ററി ഫീസ് അടക്കാനുള്ള ഡേറ്റ്. അടുത്തത് ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഓഫ് കാൻഡിഡേറ്റ്സ് അണ്ടർ കമ്മ്യൂണിറ്റി ക്വാട്ട, കമ്മ്യൂണിറ്റി ക്വാട്ടയിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം, അല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 22/8/2022 24 തീയതി വരെയാണ് കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ കിട്ടിയവർക്ക് ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് 3 മണിക്ക്. അതുപോലെ തന്നെ ലിങ്ക് ഫോർ നോൺ ഇംഗ്ലീഷ് കാൻഡിഡേറ്റ്സ് ടു പ്രൊവൈഡ് അറ്റൻഡൻസ് കൺഫർമേഷൻ ഫോർ MA ഇംഗ്ലീഷ് എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ MA ഇംഗ്ലീഷ് എൻട്രൻസ് എക്സാമിനേഷന് അവരുടെ അറ്റൻഡൻസ് കൺഫർമേഷൻ, അപ്പോൾ നോൺ ഇംഗ്ലീഷ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, അവരുടെ അറ്റൻഡൻസ് കൺഫർമേഷൻ ചെയ്യണം. അവർക്ക് MA ഇംഗ്ലീഷ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള ലിങ്ക് ആക്റ്റീവ് ആവുന്നത് 22/8/2022 മുതൽ 24/8/2022 3 മണി വരെയാണ്. അടുത്തത് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ട്രയല് 17 തീയതിയാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 19 തീയതിയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പറയുന്നത് 26/8/2022 ഓഗസ്റ്റ് 26 സെക്കൻഡ് അലോട്ട്മെൻറ്റ്, മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്മിഷൻ അറ്റ് കോളേജസ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലും മാൻഡേറ്ററി ഫീസ് അടക്കണം. അങ്ങനെ ഫീസ് അടക്കേണ്ട ഡേറ്റ്, അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് എന്നും പറയുന്നത് 26/8/2022 മുതൽ 31/8/2022 വരെയാണ് ടൈമെന്ന് പറയുന്നത്. പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ടൈമുകളും അതുപോലെ തന്നെ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് സ്പോർട്സ് ക്വാട്ട റാങ്ക് ലിസ്റ്റ് ബൈ കോളേജസ്. അപ്പോൾ കോളേജുകൾ സ്പോർട്സ് ക്വാട്ടറിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26/8/2022 11 AM രാവിലെ 11 മണിക്കാണ് പുറത്തുവിടുക സ്പോർട്സ് ക്വാട്ട.
അതുപോലെ പബ്ലിക്കേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റ്. കമ്മ്യൂണിറ്റി ക്വാട്ട പ്രസിദ്ധീകരിക്കുന്നത് 27/8/2022 അപ്പോൾ ഡേറ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് അഡ്മിഷൻ ടു കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് PWD സ്പോർട്സ് ക്വാട്ട. ഇവയിലൊക്കെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അവരുടെ അഡ്മിഷൻ എടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് 29/8/2022 മുതൽ 31/8/2022 വരെയാണ്. ഓക്കെ. അതുപോലെ കമ്മെൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സസ്, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 31/8/2022. അഡ്മിഷൻ ടു വാക്കൻ സീറ്റ്സ് ആഫ്റ്റർ സെക്കൻഡ് അലോട്ട്മെൻറ്റ്. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒഴിവ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്നത് വിൽ ബി ഇൻറ്റിമേറ്റഡ് ലേറ്റർ. ആ ഡേറ്റ് കൊടുത്തിട്ടില്ല. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ 28/10/2022, അതായത് 28-ാം തീയതി October 28 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പായി തന്നെ എല്ലാ വിധത്തിലുള്ള ഇനി ഏതെങ്കിലും കോട്ടയിലോ അല്ലെങ്കിൽ മെറിറ്റിലോ ഏത് ഓപ്ഷനിൽ കിട്ടിയവരാണെങ്കിലും അതിന് മുമ്പായിട്ട് അഡ്മിഷൻ എടുത്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ഷെഡ്യൂളാണ്. ഡേറ്റുകളിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ഏകദേശം ഒരു ഷെഡ്യൂളാണ് യൂണിവേഴ്സിറ്റി പുറത്ത് വിട്ടിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.